നൌഫുൽ നോക്കൂ ഈ ഒന്നര വർഷം നീണ്ട കാലയളവ് എന്ന് പറയുമ്പോൾ അത് അത്ര ചെറുതല്ല അത് വലിയൊരു കാലയളവാണ് കാരണം ഇപ്പോൾ ആദ്യമായി ഒന്നാം വർഷം ചേർന്ന വിദ്യാർത്ഥികൾ ഇതുവരെയും അവർ ക്യാമ്പസ് കണ്ടിട്ടില്ല ഒപ്പം മൂന്നാം വർഷം ചില വിദ്യാർത്ഥികൾ ഒരു ബാച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ മൂന്നാം വർഷമുള്ളവർക്ക് ഇനി ഒരു ചെറിയ കാലയളവ് മാത്രമാണുള്ളത് ഇത് വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചുവരവ് അതിന്റെ പ്രസക്തി എത്രത്തോളമാണ് ശരിക്കും ഞാൻ കരുതുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അറിവിന്റെ വിതരണ കേന്ദ്രം എന്നതിന് പുറത്ത് ഒരു വലിയ സാംസ്കാരിക ഇടം എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടെ നിർവഹിക്കുന്ന കാലമാണിത് ശരിക്കും അധ്യാപകൻ അറിവ് കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിജ്ഞാനം പകരുന്ന ഒരാൾ എന്നതിൽ നിന്നൊക്കെ മാറി ഒരു ഇടം എന്നുള്ള ഒരു പബ്ലിക് സ്പേസ് എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാം ജീവിതത്തെ സമഗ്രമായി സ്വാധീനിക്കുന്ന ഒരിടമാണ് ക്യാമ്പസുകൾ അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് കണക്ക് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഈ കോവിഡ് കാലം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചപ്പോൾ അതിൽ നിന്ന് വിദ്യാർത്ഥികൾ മടങ്ങി കോളേജിലേക്ക് വരുമ്പോൾ അവരുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കും മാനസികാരോഗ്യത്തെ കുറെ കൂടെ മെച്ചപ്പെടുത്തും എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്കോളജിസ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് കഴിഞ്ഞ ഒന്നര വർഷത്തിനുണ്ടെങ്കിൽ നിരന്തരം ഓൺലൈൻ സൈക്കോളജിസ്റ്റ് കൺസൾട്ടിങ്ങിന് വേണ്ടി വിളിച്ചിരുന്നതിൽ കൂടുതലും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് അതിൽ തന്നെ കോളേജ് വിദ്യാർത്ഥികളാണ് അപ്പോൾ സ്വാഭാവികമായും വീട്ടിനകത്തുള്ള ജീവിതം കുടുംബാന്തരീക്ഷത്തിലെ പലതരം സംഘർഷങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളതിൻ്റെ വലിയ ഇരകളായി മാനസിക മാനസികാഘാതങ്ങളിൽ വീണുപോകുന്ന ഒരു കാലത്ത് തിരിച്ച് ക്യാമ്പസിലേക്ക് വരിക എന്നാലും അതിൻ്റെ അർത്ഥം അവർ കുറേ കൂടെ സജീവവും സചേതനവും ക്രിയാത്മകവുമായ ജീവിതം ജീവിക്കാൻ സാധ്യതയുള്ളവരായി മാറുക എന്നുള്ളത് മാത്രമാണ് അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസ് എന്ന നിലയിൽ നമ്മൾ സെക്യുലർ ആകുന്നത് നമ്മൾ മതേതര മനുഷ്യരാകുന്നത് ക്യാമ്പസിൽ മനുഷ്യരോടൊപ്പം ഇടപെടുമ്പോഴാണ് കലരറിലാണ് അല്ലെങ്കിൽ ബ്ലെൻഡിങ്ങിലാണ് ശരിക്കും മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ സത്തയും ഉൾക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർ മെറ്റാമോർഫസിന് അല്ലെങ്കിൽ എന്താണ് സ്വയം നവീകരണത്തിന് വിധേയപ്പെടുന്നത് നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരോടൊപ്പം ബഹുസ്വരരായ മനുഷ്യരോടൊപ്പം ഇടപെടാനുള്ള ഇടങ്ങൾ കിട്ടുമ്പോഴാണ് അതോടൊപ്പം തന്നെ സെക്യുലർ ആവുക സെക്കുലറാവുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ജെൻഡർ സെൻസിറ്റീവ് ആകുന്നതും ക്യാമ്പസുകൾ എന്താണ് വാഗ്ദാനം ചെയ്യുന്ന ആ പബ്ലിക് ഡൊമൈനിൽ നമ്മൾ എല്ലാത്തരം ജെൻഡറിലുള്ള മനുഷ്യരുമായും നിരന്തരം ഇടപെടുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഒരു വളർച്ച അതിൻ്റെ എല്ലാം ഒരു സ്വാധീനം അതിൻ്റെ എല്ലാം ഒരു മേന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും മനോഹരമായ കാര്യമാണ് ഏറ്റവും പൊളിറ്റിക്കൽ നമ്മളെ പൊളിറ്റിക്കലാക്കുന്ന ഒരു കാര്യം കാര്യം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു